ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെട്ടിയാര് സുനീഷും ആതിരയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാണ്. അങ്ങനെ ചെട്ടിയാര് സുനീഷിനെ അത്രയ്ക്കധികം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും കേട്ടോ. സുനീഷിനെയും കരീം ഭായിയെയും കൂട്ടിയിട്ടാണ് ചെട്ടിയാര് മാണിക്യമംഗലത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെട്ടിയാരുടെ മാനേജറായിട്ടാണ് സുനീഷിനെ ചെട്ടിയാര് നിയമിച്ചിട്ടുണ്ടാവുക. അങ്ങനെ മാണിക്യമംഗലത്ത് ചെന്ന് ആതിരയുടെ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ചന്ദ്രനോ അജയനോ റെഡിയാവണം എന്ന് ഭീഷണി പറയാൻ വേണ്ടിയിട്ടാണ് ചെട്ടിയാര് മാണിക്യമംഗലത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെട്ടിയാരെ അവിടുന്ന് അപമാനിച്ച് വിടാൻ നോക്കുന്ന സമയത്ത് ചെട്ടിയാരെ അവരെന്നെ വെല്ലുവിളിക്കാൻ കേട്ടോ, നിങ്ങൾ മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നങ്ങനെ പറയാണ്. അപ്പോൾ നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്ന് അജയൻ പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണോ എന്നുള്ളത് നീ വഴിയെ അറിയാൻ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ശരീരം കേടാവണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ദിവസം തന്നെ DNA ടെസ്റ്റിന് സമ്മതിക്കണം, അത് നിങ്ങളിൽ ആരാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ന് ചെട്ടിയാര് അജയനോടും ചന്ദ്രനോടും കൂടി പറയാണ്. ചെട്ടിയാര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് ദീപ്തി വക്കീലും ഹരിയും കൂടി കയറി വരുന്നത്. അങ്ങനെ ഹരിയെ കണ്ടപ്പോൾ മാനേജറായ ഗണേശനോട് സുനീഷ് കുമാറിനോട് പറയാണ്, നീ നാലാമത്തെ ആളുടെ ശത്രു നമ്പർ നാലാമത്തെ ആളുടെ പേര് കൂടി എഴുതിക്കോ, ഹരിദാസ് എന്നാണ് എന്ന് പറയുമ്പോൾ ഹരി ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്ട്. ഇയാളിപ്പോൾ ആരാണ്, എന്തിനാണ് എൻ്റെ പേര് എഴുതുന്നത് എന്നുള്ള ഭാവത്തിൽ ഹരി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി വക്കീൽ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നത്, നിങ്ങളാരാ ഇങ്ങനെ അതിക്രമിച്ച് വീട്ടിനകത്ത് കയറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദീപ്തി വക്കീലിനോട്, ആ നീ വക്കീലാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, നീ ഒരു പെണ്ണല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്ത് എൻ്റെ നാട്ടിൽ പെണ്ണുങ്ങളോട് ഒരു വല്ലാത്ത ബഹുമാനമാണ്, അതുകൊണ്ട് നീ പെണ്ണാണെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്, അതുകൊണ്ട് പെണ്ണുങ്ങളെക്കുറിച്ചുള്ള കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്, ഞാൻ പെണ്ണുങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് കരീം ഭായിയോട് അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ കരീം ഭായി വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ നാരീപുരത്ത് അത്ര ദൈവതുല്യമായിട്ടാണ് അവർ കാണുന്നത്, അത്രയ്ക്കധികം ബഹുമാനത്തോടു കൂടിയിട്ടാണ് സ്ത്രീകളെ അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്ത്രീകളുടെ കാല് കഴുകിയിട്ട് ആരതി ഒഴിഞ്ഞിട്ടൊക്കെയാണ് അവരെ സ്വീകരിക്കാറുള്ളത് എന്നൊക്കെ കരീം ഭായി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെട്ടിയാര് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ പെണ്ണുങ്ങളോട് ഈ സ്ത്രീകളോട് അത്രയ്ക്ക് ബഹുമാനത്തോടു കൂടിയിട്ടാണ് ചെട്ടിയാര് പെരുമാറാറുള്ളത് എന്നുള്ളത് എന്നും പറഞ്ഞ് ചെട്ടിയാര് അവിടുന്ന് പോകുന്ന സമയത്ത് ദീപ്തി വക്കീല് പറയും, ഒന്ന് നിന്നേ അവിടെ, നിങ്ങളുടെ പേരിൽ ഇപ്പോൾ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പേരിൽ, നിങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ് അതിന് കേസെടുക്കാൻ വകുപ്പുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വകുപ്പാണ് ഉള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ദീപ്തി വക്കീല് അതിൻ്റെ ഒരു നിയമം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് ആ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് ചെട്ടിയാര് പറയുമ്പോൾ ഏത് ഭാഷയിൽ പറഞ്ഞാലാണാവോ ഈ ചെട്ടിയാർക്ക് മനസ്സിലാവുക എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ചെട്ടിയാര് പറയണേ, ഈ ഭൂമിയിൽ ഏത് ഭാഷയിൽ സംസാരിച്ചാലും എനിക്കത് മനസ്സിലാവും, അതുകൊണ്ട് നീ പറയാൻ പോകുന്നതിൻ്റെ ബാക്കി എൻ്റെ മാനേജർ പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് സുനീഷിനോട് അങ്ങ് പറയാൻ പറയാണ്. അങ്ങനെ ബാക്കി ദീപ്തി വക്കീല് പറയാൻ ഉദ്ദേശിച്ച കോടതിയുടെ നിയമമുള്ള ആ വേടുകൾ എല്ലാം തന്നെ സുനീഷ് അങ്ങ് വള്ളിപ്പുള്ളി തെറ്റാതെ അങ്ങ് ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേട്ടതോടുകൂടി നന്ദിതയും കാവേരി അങ്ങ് കൈയടിക്കാൻ കേട്ടോ. കൈയടിച്ചിട്ട് ഈ സുനീഷിൻ്റെ ആ ഒരു ഡയലോഗ് കേട്ടതോടുകൂടി അവർ രണ്ടുപേർക്കും സന്തോഷമാവാണ്. അപ്പോൾ ചെട്ടിയാര് പറയാണ്, കേട്ടില്ലേ, ഇതാണ് എൻ്റെ മാനേജർ, എൻ്റെ മാനേജർ എല്ലാ നിയമവും കലക്കി കുടിച്ച ആളാണ് എന്നങ്ങ് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ദീപ്തി വക്കീൽ ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ്. സുനീഷ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ദീപ്തി വക്കീല് പറയാൻ ഉദ്ദേശിച്ച അതേ ഡയലോഗ് തന്നെ സുനീഷ് പറഞ്ഞപ്പോൾ ദീപ്തി വക്കീല് തന്നെ ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ചെട്ടിയാർ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറിയ ശേഷം ദീപ്തി വക്കീല് ഹരിയോടും ചന്ദ്രനോടും അജയനോടും കൂടിയിട്ട് അങ്ങ് പറയാൻ കേട്ടോ, നിങ്ങൾ ഇനി മൂന്ന് പേരും ഒരു കെട്ടായിട്ട് തന്നെ നിൽക്കണം, അതാണ് ഇനി വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ കേട്ടോ. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ദീപ്തി വക്കീല്, ഈ ചെട്ടിയാരിപ്പോൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ ഒരു ഷോ കാണിക്കുന്നത്, ഇയാൾക്ക് എന്താ ഇവിടെ കാര്യം എന്നങ്ങ് ചോദിക്കുമ്പോൾ ദീപ്തി വക്കീല് പറയണം, എനിക്കൊരു കാര്യം മനസ്സിലായി, അയാൾക്ക് ഈ മാണിക്യമംഗലത്ത് അത്രയ്ക്കധികം അധികാരമുണ്ട്, അതാണ് അയാൾ ഇങ്ങനെ കയറി
വരാനുള്ള കാരണം. അത് എന്ത് അധികാരമാണെന്ന് അജയൻ ചോദിക്കുമ്പോൾ, അതെങ്ങനെ എനിക്കറിയും? നിങ്ങളുടെ ഏട്ടൻ വിശ്വനാഥനോട് ചോദിച്ചാൽ പോരെ, അപ്പോൾ മനസ്സിലാകുമല്ലോ. അതിന് വിശ്വേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ആ, നിങ്ങൾ ആദ്യം മൂന്ന് പേരും ഒരു കെട്ടായി നിൽക്ക്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു വിശ്വനാഥൻ തിരികെ വരുമെന്ന്. വിശ്വനാഥൻ്റെ ആകെ മനസ്സിലുള്ള ഒരേ ഒരു ബലം എന്ന് പറയുന്നത് നിങ്ങൾ മൂന്ന് പേരും നിങ്ങൾ അനിയന്മാരാണ് എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രനും ഹരിക്കും അജയനും ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ വിശ്വനാഥനോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹമൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ദീപ്തി വക്കീല് ഇവരോട് മൂന്ന് പേരോടും കൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വനാഥൻ എവിടേക്കെന്ന് വെച്ചിട്ടാണ് പോയത്? ഒരാളോടും ഒന്നും പറയാതെ എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് കാവേരി അത് കേട്ടിട്ട് അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ എവിടേക്കും ഒന്നും പറയാതെ എൻ്റെ വിശ്വേട്ടൻ പോയിട്ടില്ല, കത്ത് എഴുതി വെച്ചിട്ടാണ് പോയത് എന്ന് പറയും. ഓ, ഒരു കത്തിൻ്റെ ബലത്തിലാണോ നിങ്ങളിപ്പോൾ ഈ വിശ്വസിച്ച് നടക്കുന്നത്? അതിലൊക്കെ എന്തിരിക്കുന്നു എന്നങ്ങ് പറയുന്ന സമയത്ത് അപ്പോഴത്തേക്കും നന്ദിതയും മൈഥിലിയും കൂടി അവിടേക്ക് അങ്ങ് വരികയാണ്. അങ്ങനെ അവർ മൂന്ന് പേരെയും കണ്ടപ്പോൾ ദീപ്തി വക്കീൽ അങ്ങ് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് കേട്ടോ, അജയനെയും ചന്ദ്രനെയും ഹരിയെയും. എന്നിട്ട് ടെറസിൻ്റെ മുകളിൽ അങ്ങ് കയറിയിട്ട് പറയാണ്, നിങ്ങളോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. പണ്ടത്തെ പോലത്തെ മാണിക്യമംഗലം തന്നെ വീടായിരിക്കണം. പെണ്ണുങ്ങൾ കയറി വരുന്നതിൻ്റെ മുന്നേ എങ്ങനെയാണോ ഈ മാണിക്യമംഗലം വീടുണ്ടായിരുന്നത് അതേപോലെ ആവണം. അങ്ങനെ വിശ്വനാഥൻ്റെ അനിയന്മാരെ വീണ്ടും കിട്ടണം. അപ്പോൾ എന്തായാലും വിശ്വനാഥൻ തിരികെ വീട്ടിലേക്ക് വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ്റെ മനസ്സ് പ്രകാരം തന്നെ ഹരിയെയും ചന്ദ്രനെയും അജയനെയും ഒരുമിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ദീപ്തി വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി മുതൽ നിങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക പോലും വേണ്ട. അവരിനി ഇവിടെ ഒരക്ഷരം പോലും മിണ്ടി പോവാൻ പാടില്ല. ഈ വീട്ടിൽ ഒരു അടിമകളെ പോലെ തന്നെയായിരിക്കണം. അവർക്ക് പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഇല്ലാത്ത അടിമകളെ പോലെ ജീവിക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉപദേശിക്കുകയാണ്. അങ്ങനെ ദീപ്തി വക്കീൽ വാക്ക് ചോദിക്കുകയാണ്. ഹരിയും ചന്ദ്രനും അജയനും ദീപ്തി വക്കീലിന് വാക്ക് കൊടുക്കുകയാണ്, കൈകൊണ്ട് തന്നെ വാക്ക് കൊടുക്കുകയാണ്. ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ഒരു കെട്ടായിട്ട് തന്നെ വിശ്വേട്ടൻ്റെ വിശ്വസ്തരായ അനിയന്മാരായിട്ടുണ്ടാവും. അത് ഭാര്യമാർ വന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും തകർന്നു പോവില്ല എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് കാവേരിയും നന്ദിതയും മൈഥിലിയും ആകശോക്കായിട്ട് നിൽക്കുകയുണ്ട്. അപ്പോൾ കാവേരി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ മാറിയിട്ടില്ല, കാരണം പ്രശ്നങ്ങൾ ഇനിയും തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഈ വന്നിരിക്കുന്ന ദീപ്തി വക്കീല് അവൾ ചില്ലറക്കാരിയല്ല, അവൾ ഈ വീടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൂട്ടുപിടിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട് എന്നുള്ള കാര്യം പറയാണ്. അതിനിപ്പോൾ എന്തിനാണ് ഏട്ടത്തി പേടിക്കുന്നത്? നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് അതിനെ എതിർത്താൽ പോരെ എന്ന് നന്ദിത പറയാണ്. അപ്പോൾ മൈഥിലി ചോദിക്കുന്നു, ഇതിലും കൂടുതൽ ഇനി തകരാൻ എന്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കാവേരി പറയാണ്, മോളെ നീ അവനെ വിശ്വസിച്ചത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവൻ നിന്നെ ഈ ഒരു നിമിഷം വരെയും അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞിട്ട് കബളിപ്പിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ചെയ്തത്. അതെനിക്ക് മനസ്സിലായല്ലോ ഏട്ടത്തി, അതല്ലേ ഇപ്പോൾ എൻ്റെ മുന്നിൽ വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞത്. ആ തെളിവും സത്യങ്ങളും എല്ലാം എനിക്കിപ്പോൾ മനസ്സിലായല്ലോ ഏട്ടത്തി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി അയാൾ ജീവനോടെ ഉണ്ടാവില്ല, അയാളെ ഞാൻ തന്നെയാണ് കൊല്ലുകയുള്ളൂ. അയാളുടെ ഈ ചതിക്ക് എൻ്റെ കൈകൊണ്ടാണ് അയാളുടെ മരണം, അല്ലാതെ സുഗുണനെ ഞാൻ വിട്ടുകൊടുക്കില്ല. സിന്ധുവിനെ കൊന്നപ്പോൾ സുഗുണന് സ്വന്തം പെങ്ങളെ നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് ഇനി അയാൾ ജീവനോടെ ഉണ്ടാവില്ല, ഞാൻ തന്നെയാണ്. ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ പറയുന്ന അജയനെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കാവേരിയോടും നന്ദിതയോടും മൈഥിലി പറയാൻ കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ ചെട്ടിയാരുടെ വീട്ടിലെത്തിയ ശേഷം കരീംബായും സുനീഷും അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുനീഷിനോട് കരീംബായി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രത്തോളം അധികം അറിവുണ്ടായിരുന്നോടാ ചെക്ക, നിന്നെ കണ്ടപ്പോൾ തോന്നിയില്ലല്ലോ. നീ ആ ദീപ്തി വക്കീലുടെ മുന്നിൽ പറഞ്ഞ വാക്കുകൾ, അത് എനിക്ക് രോമാഞ്ചമാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ കരീംബായി സുനീഷിനോട് പറയുന്നത്. അങ്ങനെ സുനീഷ് ആതിരയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആതിരയുടെ റൂമിലേക്ക് ആരും കാണാതെയാണ് സുനീഷ് ചെല്ലുന്നത്. അങ്ങനെ സുനീഷ് ആതിരയുടെ റൂമിൽ ചെന്ന ശേഷം ആതിര കഥകൾ അങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് രുക്കു വരികയാണ്. അങ്ങനെ എന്താണ് ഇപ്പോൾ മോളിപ്പോൾ ആരോടുമായിട്ടാണ് ഈ സംസാരിക്കുന്നത്, ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നല്ല അതിങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് രുക്കു ആ ഹോളിലൂടെ അങ്ങ് നോക്കുകയാണ് കേട്ടോ. കഥകിൻ്റെ ഹോളിലൂടെ അങ്ങ് നോക്കുകയാണ് അപ്പോൾ സുനീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആതിര അങ്ങ് നിൽക്കുന്നതാണ് കേട്ടോ കാണാം. അത്
കണ്ടപ്പോൾ രുക്കു ആകങ്ങ് ഞെട്ടിപ്പോവാണ്. തോട്ടക്കാരൻ പയ്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മകൾ ആതിര നിൽക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നുള്ള ചിന്തയിലട്ടോ. അങ്ങനെ രുക്കു നേരെ ചെട്ടിയാരോട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, മോളുടെ റൂമിൽ ആ തോട്ടക്കാരൻ പയ്യനുണ്ട്, അവളുമായിട്ടാണ് ആ തോട്ടക്കാരൻ പയ്യൻ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയണം. അത് കേട്ടപ്പോൾ ചെട്ടിയാർ ആകങ്ങ് ഷോക്കാവാണ് കേട്ടോ. എന്നിട്ട് ചെട്ടിയാർക്ക് ദേഷ്യം വന്നിട്ട് ആതിരയുടെ റൂമിൽ അങ്ങ് തട്ടി വിളിക്കുകയാണ്. എന്നിട്ട് സുനീഷിനെയും ആതിരയും കൈയോടെ അങ്ങ് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് സുനീഷിൻ്റെ കോളറയിൽ അങ്ങ് കയറി പിടിക്കുകയാണ്. എന്നിട്ട് എട ചടിയ, എട വഞ്ചക, നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നോടാ എന്നങ്ങ് പറഞ്ഞിട്ടാണ് കേട്ടോ സുനീഷിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ സുനീഷിനെ അങ്ങ് തള്ളിയിട്ട് പുറത്താക്കുന്ന സമയത്ത് ആതിര സുനീഷിൻ്റെ കൈ അങ്ങ് പിടിച്ചിട്ട് തൊട്ടു പോവരുത്, ഇത് എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവിനെ തല്ലാനും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്, എൻ്റെ ഭർത്താവിനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനും ഈ വീട് വിട്ടു പോയിരിക്കും എന്നങ്ങ് പറഞ്ഞ് സുനീഷിനെ ഇങ്ങനെ കാട്ടുന്നത് കണ്ട് ആതിര അങ്ങ് പൊട്ടിത്തെറിക്കണ്ടോ. അത് കേട്ടതോടുകൂടി രുക്കും ചെട്ടിയാരും ആകങ്ങ് അന്തം വിട്ടു പോവാണ്. സുനീഷ് പറയുന്നത് നിൻ്റെ ഭർത്താവാണോ ഈ തോട്ടക്കാരൻ പയ്യൻ, നിൻ്റെ ഭർത്താവാണോ എന്നങ്ങുള്ള ആ ഒരു ഇത് കേട്ടപ്പോൾ ചെട്ടിയാർക്ക് തന്നെ ആകങ്ങ് അതിശയം വരികയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്.